കേരളത്തിൽ ഭീകരന്മാരെ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ മലയാളികൾ പിടിയിലാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അൽ ഖ്വൈദ ബന്ധത്തിന്റെ പേരിൽ കേരളത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഭോപ്പാൽ, മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചിലർ NIA വലയിലായിട്ടുണ്ടെന്നും ഇതിൽ മലയാളികൾ ഉണ്ടെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. NIA സംഘം 2 ആഴ്ച മുൻപ് കേരളത്തിൽ പലയിടത്തും തങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. IS സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്ന 30 പേർ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുണ്ടെന്നും സൂചനയുണ്ട്. ജമിയത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന IS ബന്ധമുള്ള ബംഗ്ലാദേശ് ഭീകര സംഘടനയ്ക്ക് കേരളത്തിൽ സാന്നിധ്യമുള്ളതായി സംശയിക്കുന്നുമുണ്ട്. 2019 സംസ്ഥാനത്ത് അറസ്റ്റിലായ 7 പേർക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കി. അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിൽ താമസിച്ചു വന്നവരാണ് ഇവർ എന്നാണ് വിവരങ്ങൾ. രാജ്യത്ത് നിരോധിച്ച 7 സംഘടനകളുടെ ഒളിപ്രവർത്തനത്തിന് കേരളം വേദിയാകുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലുകൾ. കൊച്ചിയിൽ അൽ ഖ്വൈദ ബന്ധം ആരോപിച്ച പിടിയിലായവർ കേരളത്തിൽ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പതാളത്ത് നിന്ന് പിടികൂടിയ മുർഷിദ് ഹസന്റെ ലാപ്ടോപ്പിലെ രേഖകളും നിർണായകമാണ്. മൂവർക്കും മലയാളികൾക്കിടയിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മുർഷിദ് ഹസനും യാക്കൂബ് ബിഷ്വയും മുസാറാഫ് ഹുസൈനും കൊച്ചിയിൽ പലയിടങ്ങളിലായി ആയിരുന്നു താമസമെങ്കിലും പലതവണ ഒരുമിച്ചതായാണ് വിവരങ്ങൾ. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതികൾ. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഇവർക്ക് അറിയാമായിരുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും ആയുധ പരിശീലനം നടത്തിയോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്. കനകമല കേസിൽ പിടിയിലായവരെ പോലെ രഹസ്യ കേന്ദ്രങ്ങളിൽ യോഗം ചേർന്നതും പരിശോധിക്കുന്നുണ്ട്. 3 പേരും താമസിച്ചിരുന്നത് കൃത്യമായ ID വിവരങ്ങൾ കൈമാറിയാണെന്നും കെട്ടിട ഉടമകൾ പറയുന്നുണ്ട്. അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു പ്രതികളുടെ കോവിഡ് ടെസ്റ്റ് നടന്നത്. തുടർന്ന് NIA ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസിറ്റ് വാറന്റ് കൈപ്പറ്റുകയായിരുന്നു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതികൾ. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഇവർക്ക് അറിയാമായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ എവിടെയെങ്കിലും ഇവർക്ക് ആയുധ പരിശീലനം നടത്തിയോ എന്നുള്ളതാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്. കോവിഡ് ടെസ്റ്റിന് ശേഷം NIA ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ള വാറന്റ് കൈപ്പറ്റിയിരുന്നു. എന്തുതന്നെയായാലും കേരളത്തിൽ അൽ ഖ്വൈദ ഭീകരന്മാരെ കണ്ടെത്തിയതോടെ കേരളം ജനത ഒന്നടങ്കം നടുക്കത്തിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.